നമസ്കാരം, ഞാൻ രശ്മി. തനിമ വാർത്തകളിലേക്ക് സ്വാഗതം. സംയോജിത ജലസുരക്ഷാ കർമ്മ പദ്ധതി തയ്യാറാക്കി കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത്. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ ജലജീവൻ മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജലസ്രോതസ്സുകളുടെ സംരക്ഷണം, ജലഗുണനിലവാരം, ജലസുരക്ഷ, ജലസമ്പത്ത് എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി സംയോജിത ജലസുരക്ഷാ കർമ്മ പദ്ധതി തയ്യാറാക്കി. കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് ഒട്ടനവധി ജലസുരക്ഷാ പദ്ധതികൾ ഇവിടെ വിജയകരമായി നടപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും അപ്പൊ ഇന്ന് നമുക്കറിയാം ഈ അസഹനീയമായിട്ടുള്ള ചൂടും അതേപോലെ തന്നെ ശുദ്ധജലത്തിനുള്ള ആ ഒരു ക്ഷാമവും വളരെ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന നാടുകളാണ്. കാട്ടാക്കട പൊന്നറ LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ശില്പശാല സംഘടിപ്പിച്ചു. കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ മഞ്ജുഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മുൻ ജലവകുപ്പ് ഡയറക്ടറും ജലപരിസ്ഥിതി ശാസ്ത്രജ്ഞനുമായ വി സുഭാഷ് ചന്ദ്രബോസ്, സൂപ്രണ്ട് ഹൈഡ്രോജിയോളജിസ്റ്റ് ജി ബിന്ദു എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഞാനിവിടെ ജലസമൃദ്ധി പദ്ധതിയിലെ ബഹുമാനപ്പെട്ട MLA വർക്ക് ചെയ്തിരുന്ന ആളാണ്. ഞാൻ ചെല്ലുമ്പോൾ സെക്രട്ടറി സാർ പറഞ്ഞ പോലെ എൻ്റെ ഡെസിഗ്നേഷൻ പോലും മാറുകയാണ് പറയുന്നത്. ഹൈഡ്രോ ജിയോളജിസ്റ്റ് ഹൈഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമാണെന്നറിയാം. അപ്പം ഞാൻ പഠിച്ചത് ജിയോളജി ആണെങ്കിലും എനിക്ക് കിട്ടിയ ജോലി വെള്ളവുമായി ബന്ധപ്പെട്ട ഫീൽഡിലാണ് എനിക്ക് ജോലി കിട്ടിയത്. മുൻ ജലവകുപ്പ് ഡയറക്ടർ, ജലപരിസ്ഥിതി ശാസ്ത്രജ്ഞനുമായ വി സുഭാഷ് ചന്ദ്രബോസ്, സൂപ്രണ്ട് ഹൈഡ്രോജിയോളജിസ്റ്റ് ജി ബിന്ദു എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. കാട്ടാക്കട മണ്ഡലത്തിന്റെ പേര് എല്ലാവർക്കും എത്തിച്ച ഒരു പദ്ധതിയാണ് ജലസമൃദ്ധി. അതിന്റെ ഭാഗമായി തന്നെ നമുക്ക് ബോധവൽക്കരണത്തിനോട് ഒരുപാട് പേരെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ നമ്മുടെ NRG വഴി സബ്സിഡി നിരക്കിലാണ് നമ്മൾ കുറച്ച് പൈസയെ നമുക്കാവുന്നുള്ളൂ. അത് നമ്മുടെ തൊഴിലുറപ്പിൽ തന്നെ ഉൾപ്പെടുത്തി, നമ്മുടെ കയ്യിൽ നിന്നും കൊടുക്കാതെ തൊഴിലുറപ്പിൽ തന്നെ ഉൾപ്പെടുത്തിയാണ് അത് പൊയ്ക്കൊണ്ടിരുന്നത്, മഴക്കുഴി നിർമ്മാണം, കിണർ റീചാർജ്. പക്ഷെ എത്ര പറഞ്ഞിട്ടും അത് ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു കാലാവസ്ഥയിൽ ജലത്തിൻ്റെ ദൗർലഭ്യം അനുഭവപ്പെട്ട എല്ലാവരും തന്നെ അടുത്ത ഒരു വർഷത്തിൽ മഴക്കുഴിയും കിണർ റീചാർജും ചെയ്തിരിക്കുന്നത് ഉറപ്പാണ്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ അത്രയും ഇപ്പം ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. അത്രയും കുടുംബശ്രീ പ്രവർത്തനങ്ങളിലും അവരെ ബോധവൽക്കരണം നടത്തിയതും വേണം നമുക്കത് നേടിയെടുക്കാൻ സാധിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VJ സുനിത, കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് അംഗം K ബിജുകുമാർ, S ലതകുമാരി, SS മണികണ്ഠൻ നായർ, കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി S സുരേഷ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. CDS ചെയർപേഴ്സൺ K അനസൂയ കൃതജ്ഞത രേഖപ്പെടുത്തി.